ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എം ഫോർ ഇ ലേണിംഗിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബോയൻസി എന്താണെന്ന് പഠിച്ചു, അതേപോലെ തന്നെ ബോയൻസി എങ്ങനെ മെഷർ ചെയ്യാമെന്നും പഠിച്ചു. സോ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് ബോയൻസിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതേപോലെ തന്നെ ആ പോർഷന്റെ നോട്ട്സും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം, കൂടെ തന്നെ അസൈൻമെന്റും ചെയ്യാം. ഓക്കെ, സോ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. സോ ആദ്യം തന്നെ നമുക്ക് ഹെഡിങ് കൊടുക്കാം, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ബോയൻസി. ഓക്കെ, ഇനി നമ്മൾ ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി എങ്ങനെയാണ് ബോയൻസിയെ ബാധിക്കുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. സോ സബ് ഹെഡിങ് ആയിട്ട് ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഒരു ആക്ടിവിറ്റി ആണല്ലേ ചെയ്തത്, എന്തായിരുന്നു ആക്ടിവിറ്റി? ടേക്ക് പ്ലെയിൻ വാട്ടർ, സലൈൻ വാട്ടർ ആൻഡ് കെറോസിൻ ഇൻ 3 സെപ്പറേറ്റ് ഗ്ലാസ് ബീക്കേഴ്സ്. 3 സെപ്പറേറ്റ് ഗ്ലാസ് ബീക്കേഴ്സിൽ നമ്മൾ പ്ലെയിൻ വാട്ടർ എടുത്തു, അതേപോലെ സലൈൻ വാട്ടർ എടുത്തു, പിന്നെ കെറോസിൻ എടുത്തു. എന്നിട്ട് എന്താ ചെയ്തത്? യൂസിങ് എ മെറ്റൽ പീസ് ഓഫ് വെയ്റ്റ് 1 ന്യൂട്ടൺ ഇൻ എയർ ആൻഡ് എ സ്പ്രിംഗ് ബാലൻസ് മെഷർ ബോയൻസി ഇൻ പ്ലെയിൻ വാട്ടർ, സലൈൻ വാട്ടർ ആൻഡ് കെറോസിൻ. അതിനുശേഷം നമ്മൾ 1 ന്യൂട്ടൺ വെയ്റ്റ് എയറിലുള്ള ഒരു മെറ്റൽ പീസ് എടുത്ത് അല്ലേ, ഒരു മെറ്റൽ പീസോ അല്ലെങ്കിൽ സ്റ്റോണോ എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. 1 ന്യൂട്ടൺ ആണ് അതിൻ്റെ വെയ്റ്റ് നമ്മൾ എടുത്തത്. എന്നിട്ടൊരു സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ച് ഈ മെറ്റൽ പീസിൻ്റെ വെയ്റ്റ് എന്തിൽ മെഷർ ചെയ്യണം? പ്ലെയിൻ വാട്ടറിലും സലൈൻ വാട്ടറിലും കെറോസിനിലും മെഷർ ചെയ്യണം. ഓക്കെ, സോ ഇപ്പം നമ്മൾ മെറ്റൽ പീസിൻ്റെ വെയ്റ്റ് 3 ഡിഫറെൻറ്റ് ലിക്വിഡ്സിലും മെഷർ ചെയ്തു. ഇനി നമുക്ക് ബോയൻസി കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. സോ നമുക്ക് ഒബ്സർവേഷൻ എങ്ങനെ എഴുതാം? വെയ്റ്റ് ഓഫ് മെറ്റൽ പീസ് ഇൻ എയർ ഇസ് ഈക്വൽ ടു 1 ന്യൂട്ടൺ. അതേപോലെ വെയ്റ്റ് ഓഫ് മെറ്റൽ പീസ് ഇൻ പ്ലെയിൻ വാട്ടർ ഇസ് ഈക്വൽ ടു 0.75 ന്യൂട്ടൺ. ദെയർഫോർ ബോയൻസി ഇൻ വാട്ടർ എത്രയായിരിക്കും? വെയ്റ്റ് ഇൻ എയർ മൈനസ് വെയ്റ്റ് ഇൻ വാട്ടർ. അതായത് ബോയൻസി ഇൻ വാട്ടർ എന്ന് പറയുന്നത് വെയ്റ്റ് ലോസ് ആണല്ലേ. സോ വെയ്റ്റ് ഇൻ എയർ മൈനസ് വെയ്റ്റ് ഇൻ വാട്ടർ എത്രയാണ്? 1 ന്യൂട്ടൺ മൈനസ് 0.75 ന്യൂട്ടൺ. എത്രയാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്? 0.25 ന്യൂട്ടൺ ആണ് ബോയൻസി ഇൻ വാട്ടർ. ഇനി അടുത്തത് സലൈൻ വാട്ടർ അല്ലെങ്കിൽ ഉപ്പുവെള്ളത്തിന്റെ കേസാണ്. സോ വെയ്റ്റ് ഓഫ് മെറ്റൽ ഇൻ സലൈൻ വാട്ടർ നമ്മൾ എത്രയാ കണ്ടത്? 0.65 ന്യൂട്ടൺ ആയിരുന്നു അല്ലേ. അങ്ങനെയെങ്കിൽ ബോയൻസി ഇൻ സലൈൻ വാട്ടർ എത്രയാണ്? വെയ്റ്റ് ഇൻ എയർ മൈനസ് വെയ്റ്റ് ഇൻ സലൈൻ വാട്ടർ. അതായത് 1 ന്യൂട്ടൺ മൈനസ് 0.65 ന്യൂട്ടൺ. ആൻസർ എത്രയാ കിട്ടുന്നത്? 0.35 ന്യൂട്ടൺ ആണ്. ഇനി അടുത്തത് കെറോസിൻ അല്ലെങ്കിൽ മണ്ണെണ്ണയുടെ കേസാണ്. വെയ്റ്റ് ഓഫ് മെറ്റൽ പീസ് ഇൻ കെറോസിൻ എത്രയാ? 0.85 ന്യൂട്ടൺ ആയിരുന്നു. അങ്ങനെയെങ്കിൽ ബോയൻസി ഇൻ കെറോസിൻ എത്രയാണ്? വെയ്റ്റ് ഇൻ എയർ മൈനസ് വെയ്റ്റ് ഇൻ കെറോസിൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ 1 ന്യൂട്ടൺ മൈനസ് 0.85 ന്യൂട്ടൺ, അതായത് 0.15 ന്യൂട്ടൺ. സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മൾ മെറ്റൽ പീസിൻ്റെ വെയ്റ്റ്, അതായത് സെയിം വെയ്റ്റ് ഉള്ള മെറ്റൽ പീസാണ് നമ്മൾ വ്യത്യസ്ത ലിക്വിഡിൽ ഡിപ്പ് ചെയ്തത് അല്ലേ. എന്നിട്ട് നമ്മൾ വെയ്റ്റ് മെഷർ ചെയ്തു, അങ്ങനെ ബോയൻസി കണ്ടുപിടിച്ചു. സോ ഈ ഒരേ വെയ്റ്റ് ഉള്ള മെറ്റൽ പീസിന് വ്യത്യസ്ത ലിക്വിഡിൽ വ്യത്യസ്ത ബോയൻസിയാണ് അനുഭവപ്പെട്ടത്. ഇത് എന്തുകൊണ്ടായിരിക്കും? സോ ഇനി നിങ്ങൾ കണ്ട ഒബ്സർവേഷൻസ് ഒരു ഒബ്സർവേഷൻ ടേബിളിലേക്ക് വേണമെങ്കിൽ എഴുതാവുന്നതാണ്. സോ വെയ്റ്റ് ഓഫ് മെറ്റൽ പീസ് ഇൻ എയർ, ഇവിടെ സ്റ്റോണിന് പകരം മെറ്റൽ പീസ് എന്ന് എഴുതണം. കാരണം നമ്മൾ മെറ്റൽ പീസ് വെച്ചല്ലേ പറഞ്ഞു വന്നത്. സ്റ്റോൺ എന്നാണ് നിങ്ങൾ ആദ്യം എഴുതിയതെങ്കിൽ ടേബിൾ വരയ്ക്കുമ്പോഴും സ്റ്റോൺ എന്ന് തന്നെ എഴുതിയാൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ മെറ്റൽ പീസ് എന്ന് എഴുതണം. ഏത് എഴുതിയാലും കുഴപ്പമില്ല. സോ ഇവിടെ വെയ്റ്റ് ഓഫ് മെറ്റൽ പീസ് ഇൻ എയർ എത്രയാണ്? 1 ന്യൂട്ടൺ ആണ്. അത് കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. സോ അത് ടേബിളിന്റെ വെളിയിൽ എഴുതുക. അതിനുശേഷം ഇങ്ങനെ ഒരു ടേബിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് നമ്മളിപ്പോൾ എഴുതിയ കാര്യങ്ങൾ ഈ ടേബിളിലേക്ക് കൂടി എഴുതി വെക്കണം. ഓക്കെ, സോ സ്റ്റോൺ എന്ന് എഴുതിയ സ്ഥലത്ത് മെറ്റൽ പീസ് എന്ന് എഴുതണം കേട്ടോ. സോ ഇപ്പം നമ്മൾ കണ്ട ഒബ്സർവേഷൻ ടേബിളിൽ നിന്നും ഒരു കാര്യം നമുക്ക് എഴുതാൻ സാധിക്കും. അതായത് എമംഗ് പ്ലെയിൻ വാട്ടർ, സലൈൻ വാട്ടർ ആൻഡ് കെറോസിൻ, ലിക്വിഡ് ദാറ്റ് എക്സേർട്ട് മാക്സിമം ബോയൻസി ഏതാണ്? ഏത് ലിക്വിഡാണ് കൂടുതൽ ബോയൻസി എക്സേർട്ട് ചെയ്തത്? സലൈൻ വാട്ടർ ആണ്. അതേപോലെ ലിക്വിഡ് ദാറ്റ് എക്സേർട്ട് ലീസ്റ്റ് ബോയൻസി അല്ലെങ്കിൽ ഏറ്റവും കുറവ് ബോയൻസി എക്സേർട്ട് ചെയ്ത ലിക്വിഡ് ഏതാണ്? കെറോസിൻ ആണ്. ഓക്കെ, സോ സെയിം ഒബ്ജക്റ്റിന് 3 ലിക്വിഡ്സിലും വ്യത്യസ്ത ബോയൻസിയാണ് അനുഭവപ്പെട്ടത്. ഇതിൻ്റെ കാരണം എന്തായിരിക്കും?
ഈ മൂന്ന് ലിക്വിഡ്സിനും എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? ഈ മൂന്ന് ലിക്വിഡ്സിന്റെയും ഡെൻസിറ്റി വ്യത്യസ്തമാണല്ലേ. സോ ഈ മൂന്ന് ലിക്വിഡ്സിന്റെ ഡെൻസിറ്റി തരുന്ന ടേബിളാണിത്, ഇതും നിങ്ങൾ വരച്ചു വെക്കണം. വാട്ടറിന്റെ ഡെൻസിറ്റി എത്രയാണ്? 1000 kg/m³ ആണ് വാട്ടറിന്റെ ഡെൻസിറ്റി. കെറോസിന്റെ ഡെൻസിറ്റി 810 kg/m³ ആണ്. അതേപോലെ തന്നെ സലൈൻ വാട്ടർ അല്ലെങ്കിൽ ഉപ്പുവെള്ളത്തിന്റെ ഡെൻസിറ്റി 1025 kg/m³ ആണ്. ഓക്കെ, സോ ഈ ഡെൻസിറ്റിയുടെ ടേബിളിൽ നിന്നും വേറൊരു കാര്യം മനസ്സിലായി. സലൈൻ വാട്ടറിനാണ് മാക്സിമം ഡെൻസിറ്റി അല്ലേ. ഡെൻസിറ്റി ഏറ്റവും കൂടുതൽ സലൈൻ വാട്ടറിനാണ്. അതേപോലെ ഡെൻസിറ്റി ഏറ്റവും കുറവ് ഏതിനാണ്? കെറോസിനാണ്. സോ ഇവിടെ ഏറ്റവും കൂടുതൽ ബോയൻസി എക്സേർട്ട് ചെയ്ത ലിക്വിഡും സലൈൻ വാട്ടറാണ്. ഏറ്റവും കൂടുതൽ ഡെൻസിറ്റിയും സലൈൻ വാട്ടറിന് തന്നെയാണ്. അതേപോലെ തന്നെ ഏറ്റവും കുറവ് ബോയൻസി എക്സേർട്ട് ചെയ്തത് കെറോസിനാണ്. ഡെൻസിറ്റിയും കുറവ് ഏതിനു തന്നെയാണ്? കെറോസിനാണ്. സോ നമുക്കത് എഴുതാലോ. ദസ് വി ക്യാൻ ഒബ്സർവ് ദാറ്റ് ലിക്വിഡ് വിത്ത് മാക്സിമം ഡെൻസിറ്റി എക്സേർട്സ് മാക്സിമം ബോയൻസി ആൻഡ് ലിക്വിഡ് വിത്ത് മിനിമം ഡെൻസിറ്റി എക്സേർട്സ് മിനിമം ബോയൻസി. സോ നമ്മുടെ ഇൻഫറൻസ് എന്താണ്? ഡെൻസിറ്റി ഓഫ് എ ലിക്വിഡ് ഇസ് എ ഫാക്ടർ ദറ്റ് ഇൻഫ്ലുവൻസ് ദ ബോയൻസി ഓഫ് എ ബോഡി ഇൻ ദാറ്റ് ലിക്വിഡ്. ബോയൻസിയെ സ്വാധീനിക്കുന്ന ഒരു ഫാക്ടർ അല്ലെങ്കിൽ ഒരു ഘടകമാണ് എന്ത്? ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് വേറൊരു കളറിലോ അല്ലെങ്കിൽ എഴുതിയിട്ട് അണ്ടർലൈൻ ചെയ്തോ വെക്കാം. ഓക്കെ, സോ ഇപ്പം നമ്മൾ ഡെൻസിറ്റിയും ബോയൻസിയും തമ്മിലുള്ള റിലേഷൻ മനസ്സിലാക്കി. ഇനി അടുത്തത് നമ്മൾ ആ ലിക്വിഡിലേക്ക് ഡിപ്പ് ചെയ്യുന്ന ഒബ്ജക്റ്റിന്റെ വോളിയമാണ്. ഓക്കെ, സോ നമുക്ക് ഹെഡിങ് കൊടുക്കാം, വോളിയം ഓഫ് ഒബ്ജക്റ്റ് ഇൻ ലിക്വിഡ്. നമ്മൾ ചെയ്ത ആക്ടിവിറ്റി എന്തായിരുന്നു? നമ്മൾ ഒരു അലൂമിനിയം ബ്ലോക്കും അതേപോലെ ഒരു അയൺ ബ്ലോക്കും എടുത്തു. എന്തായിരുന്നു അതിന്റെ പ്രത്യേകത? ഓഫ് സെയിം വെയിറ്റ് ഇൻ എയർ ആണ്. എയറിൽ 0.5 newton വെയിറ്റ് വരുന്ന അലൂമിനിയം ബ്ലോക്കും അയൺ ബ്ലോക്കും ആണ് നമ്മൾ എടുത്തത്. ഓക്കെ, സോ നമുക്ക് എങ്ങനെ എഴുതാം? ടേക്ക് ആൻ അലൂമിനിയം ബ്ലോക്ക് ആൻഡ് ആൻ അയൺ ബ്ലോക്ക് ഓഫ് സെയിം വെയിറ്റ് 0.5 newton ഇൻ എയർ. ഇവിടെ നിങ്ങൾക്ക് ഇൻ എയർ എന്ന് കൂടി ആഡ് ചെയ്യാം കേട്ടോ. സോ ഇങ്ങനെ എയറിലെ സെയിം വെയിറ്റ് ആകുമ്പോൾ ഈ രണ്ട് ബ്ലോക്കിന്റെയും മാസ് ഈക്വൽ ആയിരിക്കുമല്ലോ. ഓക്കെ, സോ ഈക്വൽ മാസ് ആണ്. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? നൗ മെഷർ ദ വെയിറ്റ് ഓഫ് 2 blocks ഇൻ പ്ലെയിൻ വാട്ടർ. നമ്മൾ എടുത്തിരിക്കുന്ന ലിക്വിഡ് പ്ലെയിൻ വാട്ടർ ആണ്. ഈ പ്ലെയിൻ വാട്ടറിൽ ഈ രണ്ട് ബ്ലോക്സിന്റെയും വെയിറ്റ് മെഷർ ചെയ്യണം. അങ്ങനെ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? ബോയൻസി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇത് വെച്ചിട്ട് നമ്മൾ വരച്ച ഒബ്സർവേഷൻ ടേബിൾ ആണിത്. എന്താണ് ഒബ്സർവേഷൻ ടേബിളിലുള്ളത്? വെയിറ്റ് ഇൻ എയർ രണ്ടും 0.5 newton ആണ്. പക്ഷേ വെയിറ്റ് ഇൻ വാട്ടർ അലൂമിനിയം ബ്ലോക്കിന് വെയിറ്റ് ഇൻ വാട്ടർ എത്രയാ? 0.25 newton ആണ്. സോ ബോയൻസി എന്ന് പറയുന്നത് ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും അല്ലേ. എത്രയാ നമുക്ക് കിട്ടിയത്? 0.25 newton ആണ് ബോയൻസി ലഭിച്ചത്. അതായത് അലൂമിനിയം ബ്ലോക്കിന് എക്സ്പീരിയൻസ് ചെയ്ത ബോയൻസി 0.5 newton ആണ്. അതേപോലെ അയൺ ബ്ലോക്കിന് എക്സ്പീരിയൻസ് ചെയ്ത ബോയൻസി എന്താണ്? ഇവര് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കണം അല്ലേ. സോ എത്ര കിട്ടി? 0.05 newton ആണ്. ഇവിടെ ഏത് ബ്ലോക്കിനാണ് കൂടുതൽ ബോയൻസി എക്സ്പീരിയൻസ് ചെയ്തത്? അലൂമിനിയം ബ്ലോക്കിനാണ് അല്ലേ. അയൺ ബ്ലോക്കിനാണ് കുറവ് ബോയൻസി എക്സ്പീരിയൻസ് ചെയ്തത്. ഇത് എന്തുകൊണ്ടായിരിക്കും നമുക്ക് നോക്കാം. സോ ഇപ്പം നമ്മൾ വരച്ച ഒബ്സർവേഷൻ ടേബിളിൽ നിന്നും നമുക്ക് എന്ത് എഴുതാൻ പറ്റും? വി ക്യാൻ ഒബ്സർവ് ദാറ്റ് ബോയൻസി എക്സ്പീരിയൻസ്ഡ് ബൈ അലൂമിനിയം ബ്ലോക്ക് ഇസ് മോർ ദാൻ ദാറ്റ് എക്സ്പീരിയൻസ്ഡ് ബൈ അയൺ ബ്ലോക്ക് ഓഫ് സെയിം മാസ്. ഒരേ മാസമുള്ള അലൂമിനിയം ബ്ലോക്കിനും അതേപോലെ തന്നെ അയൺ ബ്ലോക്കിനും വ്യത്യസ്ത ബോയൻസിയാണ് അനുഭവപ്പെട്ടത്. അലൂമിനിയം ബ്ലോക്കിനായിരുന്നു കൂടുതൽ ബോയൻസി അനുഭവപ്പെട്ടത്. ഇത് എന്തുകൊണ്ടായിരിക്കും? ഈ അലൂമിനിയം ബ്ലോക്കിന്റെയും അതേപോലെ തന്നെ അയൺ ബ്ലോക്കിന്റെയും വ്യത്യാസം എന്താണ്? ഇവർക്ക് രണ്ടു പേർക്കും ഡിഫറൻറ്റ് വോളിയം ആയിരുന്നു. ദിസ് ഇസ് ബിക്കോസ് വോളിയം ഓഫ് അലൂമിനിയം ബ്ലോക്ക് ഇസ് മോർ ദാൻ ദാറ്റ് ഓഫ് അയൺ ബ്ലോക്ക്. അലൂമിനിയം ബ്ലോക്കിനായിരുന്നു കൂടുതൽ വ്യാപ്തമുണ്ടായിരുന്നത് അല്ലെങ്കിൽ കൂടുതൽ വോളിയം ഉണ്ടായിരുന്നത്. സോ നമുക്ക് എന്ത് പറയാം? ദസ് വോളിയം ഓഫ് ഒബ്ജക്റ്റ് ഇമേഴ്സ്ഡ് ഇൻ എ ലിക്വിഡ് ഈസ് എ ഫാക്ടർ ദാറ്റ് ഇൻഫ്ലുവൻസ് ബോയൻസി. നമ്മൾ ലിക്വിഡിലേക്ക് ഇമേഴ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ ലിക്വിഡിലേക്ക് മുക്കുന്ന ഒബ്ജക്റ്റിന്റെ വോളിയവും എന്തിനെ ബാധിക്കുന്നുണ്ട്? ബോയൻസിയെ ബാധിക്കുന്നുണ്ട്. സോ ഒബ്ജക്ട്സ് ഓഫ് മോർ വോളിയം എക്സ്പീരിയൻസ് മോർ ബോയൻസി. ഏത് ഒബ്ജക്റ്റിനാണോ കൂടുതൽ വോളിയം അല്ലെങ്കിൽ കൂടുതൽ വ്യാപ്തമുള്ളത് അതിനായിരിക്കും കൂടുതൽ ബോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം അനുഭവപ്പെടുന്നത്. മനസ്സിലായല്ലോ. സോ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ബോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങളെ കുറിച്ചാണ് പഠിച്ചത്.
സോ ഇന്ന് പഠിച്ച ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമുക്കൊരു വർക്ക്ഷീറ്റ് തന്നിട്ടുണ്ട് ചെയ്യാനായിട്ട്. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എ ഷിപ്പ് ഇസ് എൻ്ററിങ് എ ഫ്രഷ് വാട്ടർ ലേക്ക് ഫ്രം സീ, വിൽ ഇറ്റ് റൈസ് മോർ ഓർ സിങ്ക് മോർ? അതായത് ഒരു കപ്പല് കടലിൽ നിന്നും ഫ്രഷ് വാട്ടർ ലേക്കിലേക്ക് വരുന്ന സമയത്ത് ഷിപ്പ് വെള്ളത്തിൽ കൂടുതൽ ഉയരുമോ അല്ലെങ്കിൽ കൂടുതൽ താഴ്ന്നു പോകുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ കാരണവും ചോദിച്ചിട്ടുണ്ട്. സോ ആൻസർ എന്താണ്? ഷിപ്പ് സിങ്ക്സ് മോർ ആണല്ലേ. അതായത് കടലിൽ നിന്നും ഫ്രഷ് വാട്ടർ ലേക്കിലേക്ക് ഷിപ്പ് വരുന്ന സമയത്ത് ഫ്രഷ് വാട്ടർ ലേക്കിൽ എത്തുമ്പോൾ ഷിപ്പ് കൂടുതൽ താഴ്ന്നു പോകും, അല്ലെങ്കിൽ ഇറ്റ് സിങ്ക്സ് മോർ. എന്തുകൊണ്ടാണ്? നമുക്കറിയാം സീ വാട്ടറിനാണ് കൂടുതൽ ഡെൻസിറ്റി അല്ലേ. ഇവിടെ കടൽ വെള്ളത്തിന്റെ പ്രത്യേകത എന്താ? കൂടുതൽ സലൈൻ ആണ്. ഫ്രഷ് വാട്ടർ എന്ന് പറയുന്നത് ശുദ്ധജലത്തിന് ഈക്വൽ ആണ് അല്ലേ. സോ ഏതിനാ ഡെൻസിറ്റി കൂടുതൽ? സീ വാട്ടറിനാണ് ഡെൻസിറ്റി കൂടുതൽ. അതുകൊണ്ട് തന്നെ ഏത് വെള്ളത്തിനായിരിക്കും കൂടുതൽ ബോയൻസി ഉണ്ടാവുന്നത്? സീ വാട്ടറിന് തന്നെയാണ്. സോ സീ വാട്ടർ ഹാസ് മോർ ഡെൻസിറ്റി ആൻഡ് ഹാസ് ഹയർ ബോയൻസി. എന്നാൽ പ്യുവർ വാട്ടറിന്റെ കേസ് എങ്ങനെയാണ്? അല്ലെങ്കിൽ ഫ്രഷ് വാട്ടർ ലേക്കിൽ പ്യുവർ വാട്ടർ ആണ്, അതിന്റെ കേസ് എന്താണ്? പ്യുവർ വാട്ടർ ഹാസ് ലെസ് ഡെൻസിറ്റി ആൻഡ് ലെസ് ബോയൻസി. പ്യുവർ വാട്ടറിന് ഡെൻസിറ്റിയും കുറവാണ്, അതുകൊണ്ട് തന്നെ ബോയൻസിയും കുറവാണ്. സോ ഏതിലായിരിക്കും ഷിപ്പ് താഴ്ന്നു പോകുന്നത്? പ്യുവർ വാട്ടറിലാണ്, കാരണം മുകളിലേക്ക് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് കുറവാണ്. സോ അവിടെ എന്തായാലും ഷിപ്പ് താഴ്ന്നു പോകുകയാണ് ചെയ്യുന്നത്. സോ ദ ഷിപ്പ് ദാറ്റ് എൻറ്റേഴ്സ് എ ഫ്രഷ് വാട്ടർ ലേക്ക് ഫ്രം ദ ഓഷ്യൻ സിങ്സ് മോർ. ഇതുകൊണ്ടാണ് ഷിപ്പ് സീയിൽ നിന്നും ഫ്രഷ് വാട്ടറിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് കൂടുതൽ താഴ്ന്നു പോകുന്നത്. മനസ്സിലായല്ലോ? സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് നോട്ട്സും അതേപോലെ തന്നെ നിങ്ങളുടെ വർക്ക്ഷീറ്റും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. സോ അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ താങ്ക് യു ഫ്രണ്ട്സ്.